നമസ്കാരം. മമ്മിയെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവളെ ജീവനോടെ കൊണ്ടുവരണം. യമനിൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സഹായം പ്രതീക്ഷിച്ച് കഴിയുന്ന നിമിഷപ്രിയയുടെ അമ്മ പ്രേമ മേരി കണ്ണീരോടെ അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും കുഞ്ഞ് മമ്മിയോട് പറഞ്ഞത് വരുമ്പോൾ ഒരു മൊബൈൽ കൊണ്ടുവരണം, എനിക്ക് ഓൺലൈനിൽ പഠിക്കാനാണ്, പപ്പ വണ്ടിയെടുത്ത് പോയാൽ രാത്രിയിലാണ് വരുന്നത്, എന്നെ പഠിപ്പിക്കാനൊന്നും സമയം കിട്ടുന്നില്ല എന്നാണ്. കുഞ്ഞ് ഒന്നും അറിഞ്ഞിട്ടില്ല. എന്ത് വില കൊടുത്തും അവളെ ജീവനോടെ എത്തിക്കാൻ എല്ലാവരും സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ പ്രേമമേരിയുടെ വാക്കുകൾ കണ്ണീരിൽ മുങ്ങി. കുറച്ച് വർഷങ്ങളായി എറണാകുളത്ത് വീട്ടുജോലി ചെയ്യുകയാണ് നിമിഷയുടെ അമ്മ. പ്രായമായി, ഇനി ഇവിടെ ആരുടെയെങ്കിലും വീട്ടിൽ കഴിയേണ്ടി വരും. എങ്ങനെയെങ്കിലും മകളെ കണ്ടിട്ടേ മരിക്കാവൂ എന്നാണ് പ്രാർത്ഥന. പാലക്കാട്ടുള്ള വീടും സ്ഥലവും എല്ലാം വിറ്റു. 1.5 ലക്ഷം രൂപ വക്കീൽ ഫീസ് കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞതിന് കൊടുത്തു. 2018 മെയ് 5 ഇതെല്ലാം അറിയുന്നത്. അന്ന് മനോരമ പത്രത്തിൽ വന്ന വാർത്ത കീറിയെടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തീയതിയും ഓർമ്മയുണ്ട്. അതിനു മുമ്പ് അവർ ഒരു വിവരവും പറഞ്ഞില്ല. കേസിൽ ഇങ്ങനെ ഒരു വിധി ഇത്ര പെട്ടെന്ന് വരുമെന്ന് അറിയില്ലായിരുന്നു. വിധി വന്ന ദിവസം അഭിഭാഷകൻ ഹാജരായില്ല എന്നാണ് അറിഞ്ഞത്. അവിടുത്തെ നിയമം അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ അപ്പീൽ വശത്ത് സ്വീകരിച്ചെന്നാണ് അറിഞ്ഞത്. ബ്ലഡ് മണി കൊടുക്കാൻ 70 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിരുന്നു. ഇത്രയും പൈസ ഒരുമിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. മരുമകന്റെ വീട്ടുകാരും സാമ്പത്തികമായി ഇല്ലാത്തവരാണ്. എല്ലാവരും ശ്രമിച്ച് അവളെ രക്ഷിച്ചു കൊണ്ടുവരണം എന്നാണ് അപേക്ഷ. അപ്പീൽ കൊടുത്ത ശേഷം മകളോട് സംസാരിച്ചിട്ടില്ല. മകളുടെ കുഞ്ഞിനെ ഇടയ്ക്ക് കാണാറുണ്ട്. കോവിഡ് വന്ന ശേഷം വണ്ടിയില്ലാത്തതിനാൽ പോകാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് മരുമകൻ കുഞ്ഞുമായി ഇവിടെ നിൽക്കുന്ന വീട്ടിൽ വന്ന് കണ്ടിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് വീഡിയോയിൽ കണ്ട് സംസാരിക്കാറുണ്ട്. കേസിൽ ബാലചന്ദ്രൻ എന്ന വക്കീലിന് പോകാൻ സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. യാത്രാ ചെലവ് 3 ലക്ഷം വേണമെന്ന് പറഞ്ഞിരുന്നു. അവിടെ പോകുമ്പോൾ താമസിക്കാൻ സൗകര്യം വേണം. സർക്കാർ പൈസയായി ഒന്നും തരില്ലെന്നാണ് പറഞ്ഞത്. അനുമതി മാത്രം തന്നു. ഇതുവരെ 5 പൈസയുടെ സഹായം തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. മാർച്ച് 28 പോകേണ്ടിയിരിക്കുന്നത്. 3 ലക്ഷം രൂപ കടം വാങ്ങിക്കൊടുക്കാൻ ശരിയാക്കിയതാണ്. വിമാന സർവീസ് ഇല്ലാതെ വന്നതോടെ അത് മുടങ്ങി. എങ്ങനെയെങ്കിലും മകളെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. എല്ലാവരും സഹായിക്കണം. പ്രേമ പറയുന്നത് ഇങ്ങനെയാണ്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ ടിവി, കൊച്ചി.